ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാർക്ക് യു എ ഏർപ്പെടുത്തിയിരിക്കുന്ന വിലക്ക് വീണ്ടും നീട്ടിയിരിക്കുകയാണ്. ജൂൺ മാസം 30-ാം തീയതി വരെ ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാർക്ക് യു എയിലേക്ക് വരാൻ കഴിയില്ല. 14 ദിവസത്തിനുള്ളിൽ ഇന്ത്യയിൽ താമസിച്ചവർക്ക് മറ്റ് രാജ്യങ്ങൾ വഴി യു എയിലേക്ക് വരാൻ കഴിയില്ല എന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ 25-ാം തീയതി മുതലാണ് ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാർക്ക് യു എ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഒറ്റ മാർഗം മാത്രമാണ് ഇന്ത്യയിൽ നിന്ന് യു എയിൽ എത്താനുള്ളത്, അത് ഉസ്ബെക്കിസ്ഥാൻ വഴി യാത്ര ചെയ്യുക എന്നുള്ളതാണ്. ഉസ്ബെക്കിസ്ഥാനിൽ 14 ദിവസം ക്വാറന്റൈനിൽ കഴിഞ്ഞ് യു എയിലേക്ക് വരാം. പല ട്രാവൽ ഏജൻസികളും ഏതാണ്ട് 135,000 രൂപയാണ് ഈ പാക്കേജിന് ഈടാക്കുന്നത്, അതായത് 7,000 ദിർഹത്തോളം രൂപ. അത് ശരിയായ മാർഗമാണോ ഈ അവസരത്തിൽ എന്ന് ചോദിച്ചാൽ, കാരണം നേപ്പാൾ വഴി വരാൻ ശ്രമിച്ച ഒരുപാട് പേരുണ്ട്, നേരത്തെ ജോർജിയ വഴി വരാൻ ശ്രമിച്ചവർ, അസർബൈജാൻ വഴി വരാൻ ശ്രമിച്ചവർ, അവർക്കൊക്കെ പിന്നീട് തിരികെ ഇന്ത്യയിലേക്ക് പോകേണ്ടുന്ന ഒരവസ്ഥയുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ചു വേണം അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ എന്നാണ് അറിയിക്കാനുള്ളത്. ഒരുപാട് പ്രവാസികൾ അവധിക്ക് നാട്ടിലേക്ക് പോയിട്ടുണ്ട്, വിസ കാലാവധി കഴിയാറായവർ, ജോലിയിൽ തിരികെ പ്രവേശിക്കേണ്ടവർ, അവരുടെ കാര്യത്തിലൊന്നും ഒരു കൃത്യമായ തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു വ്യക്തത വന്നിട്ടില്ല. വിസ നീട്ടിക്കൊടുക്കുമോ, അതായത് 6 മാസം കഴിഞ്ഞാൽ തിരികെ യു എയിലേക്ക് വരാൻ കഴിയുമോ എന്നുള്ളതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഏതായാലും പ്രവാസികളുടെ കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. മറ്റൊരു കാര്യം പറയാനുള്ളത്, നാട്ടിൽ നിന്ന് യു എയിലേക്ക് വരുന്നവർ സ്വീകരിക്കേണ്ട വാക്സിനേഷനെ കുറിച്ചാണ്. ഇപ്പോൾ കോവിഷീൽഡ് എടുക്കാം എന്നാണ് ആരോഗ്യമേഖലയിലെ വിദഗ്ധർ പറയുന്നത്. അവർക്ക് സർക്കാർ നൽകുന്ന വാക്സിൻ സർട്ടിഫിക്കറ്റിൽ കോവിഷീൽഡ് അല്ലെങ്കിൽ ആസ്ട്രാസിനക്ക എന്ന് രേഖപ്പെടുത്തിയിരിക്കണം, അല്ലെങ്കിൽ ആസ്ട്രാസിനക്ക എന്ന് മാത്രം ഈ സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തുക. അതോടൊപ്പം പാസ്പോർട്ട് നമ്പരും രേഖപ്പെടുത്താൻ മറക്കരുത്. നിലവിൽ ഇന്ന് വരെ യു എയിലേക്ക് പ്രവേശിക്കുന്നതിന് വാക്സിൻ സ്വീകരിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ വാക്സിൻ സ്വീകരിക്കുന്നത് തന്നെയായിരിക്കും നല്ലത്, കാരണം യാത്രാ വിലക്ക് നീളുകയാണ്. ഈ യാത്രാ വിലക്ക് മാറിക്കഴിഞ്ഞാൽ തിരികെ ഇന്ത്യയിൽ നിന്ന് യു എയിലേക്ക് വരുന്നവർക്ക് ഒരുപക്ഷേ നിയമം മാറിയേക്കാം, വാക്സിൻ നിർബന്ധമാക്കിയേക്കാം. അതുകൊണ്ട് തന്നെ വാക്സിനേഷൻ സ്വീകരിക്കുന്നതായിരിക്കും നല്ലത്. ഇതൊക്കെ പറയുമ്പോഴുള്ള മറ്റൊരു ആശ്വാസ വാർത്ത എന്നുള്ളത്, മാസങ്ങളായി സൗദിയിലേക്ക് യാത്ര ചെയ്യാനായി യു എയിൽ വന്ന് കുടുങ്ങിയ ഇന്ത്യൻ പ്രവാസികൾക്ക് തിരികെ സൗദിയിൽ പോകാനുള്ളൊരു അവസരം ഒരുങ്ങിയിരിക്കുന്നു. 11 രാജ്യങ്ങൾക്ക് ഏർപ്പെടുത്തിയ വിലക്ക് സൗദി നീക്കിയിരിക്കുന്നു. പക്ഷേ അപ്പോഴും ഇന്ത്യയിൽ നിന്നുള്ള യാത്ര സൗദിയിലേക്കുള്ള യാത്രാവിലക്ക് ഇപ്പോഴും തുടരുകയാണ്.